സാറിന്റെ രൂപസാദൃശ്യമുള്ള ഡെഡ് ബോഡി കണ്ടെത്തുവാനായി ഞാൻ ആളുകളെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. അവര് തമിഴ്നാട്ടിലെ ചില ഹോസ്പിറ്റലിൽ ചുറ്റിപ്പറ്റി തന്നെയുണ്ട്. പിന്നെ മരണനാടകത്തിന് ശേഷം സാറിന് ഒളിവിൽ കഴിയാനുള്ള ഇടവും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് നടക്കും അല്ലേ? അതെ, നടക്കും. എന്റെ മോളുടെ കൂടെ ഞാൻ അധിക സമയം ചെലവഴിച്ചിട്ടില്ല. മരിച്ചതായി വരുത്തി തീർത്താൽ പിന്നീട് ഒരിക്കലും അതിന് സാധിക്കില്ലല്ലോ ജെനിഫർ. മോളുടെ കൂടെ കുറച്ചുനാൾ കൂടി കഴിയണമെന്ന് എനിക്ക് ആർത്തി തോന്നുന്നു ജെനിഫർ. എനിക്കെന്റെ അനുപമയെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. കുറച്ചുനാൾ കൂടി ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞോട്ടെ ജെനിഫർ. നമ്മള് പ്ലാൻ ചെയ്തതൊക്കെ മറന്നോ? സാറിന്റെ മകൾക്ക് വേണ്ടിയാ ഞാൻ ഈ ചെയ്യുന്നതെന്ന് ഓർക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇതാ പറ്റിയ സമയം. സച്ചിനും ദീപ്തി മാഡവും നല്ല പരിചയക്കാരാ. സാറിന്റെ മരണത്തിന് എന്തെങ്കിലും സംശയം തോന്നിയാ ദീപ്തി മാഡം ഇടപെടും, അന്വേഷണം നടത്തും. ഇപ്പൊ ആവുമ്പോ അവര് ശ്രദ്ധിക്ക പോലുമില്ല. കാരണം അവരിപ്പോ MLA മാരുടെ പ്രശ്നത്തിൽ സമ്മർദ്ദത്തിലാ. ഒരുപാട് പ്രഷറുണ്ട്. ഇപ്പാവുമ്പോ ആരും ശ്രദ്ധിക്കില്ല. മരണനാടകം നടത്തി സാറാണെന്ന് പറഞ്ഞ് സാറിന്റെ സാദൃശ്യമുള്ള ആളുടെ ബോഡി സംസ്കരിച്ചു കഴിഞ്ഞ നമ്മൾ രക്ഷപ്പെട്ടു. സാദൃശ്യമുള്ള ഡെഡ് ബോഡി കിട്ടിയാലുടനെ ഞാൻ സാറിനെ വിളിക്കും. അപ്പൊ തന്നെ സാറ് സാറിന്റെ ഈ പഴയ കാറുമായി വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയ ഈ കാറിലെ ഡെഡ് ബോഡി കയറ്റിട്ട് സാറിനെ ഒളിസങ്കേതത്തിൽ എത്തിക്കും. കാറ് ഒരു ആക്സിഡന്റിൽ പെട്ട് പൊട്ടിത്തെറിക്കും. അതിനകത്ത് ഡെഡ് ബോഡി തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞിരിക്കും. അത് സാറിൻ്റെതാണെന്ന രീതിയിൽ സംസ്കരിക്കും. സാറ് മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ച് ഇൻഷുറൻസ് തുക കിട്ടുന്നു. കോടികൾ സാറിന്റെ മകൾക്ക് കിട്ടും. അതിലൊരു പങ്ക് കുഞ്ഞിന് വേണ്ടി എന്റെ കയ്യിൽ എത്തും. ഈ പ്ലാൻ വിജയകരമായി പൂർത്തീകരിക്കും സർ. ഞാൻ സാറിനെ വിളിക്കാം. അപ്പൊ ഇറങ്ങിയേക്കണം കാറുമായി. എന്റെ ഫോൺ കോളിനായി സാർ കാത്തിരിക്കുക. അത് അടുത്ത നിമിഷമാകാം, അല്ലെങ്കിൽ അടുത്ത ദിവസമാകാം. ഡാഡി, ഇത് എവിടെയായിരുന്നു? ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. നാട്ടിലൊക്കെ ഇറങ്ങിയിട്ട് കൊറേ ആയില്ല മോളെ, ഒന്ന് കറങ്ങി. ഇനി എങ്ങോട്ടും പോകുന്നില്ല. ഇനിയുള്ള ദിവസം ഈ വീടിനകത്ത് തന്നെ എന്റെ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. മോളുടെ അടുത്തുനിന്ന് മാറില്ലേ ഡാഡി? ഡാഡി വന്നതുകൊണ്ടാണോന്ന് അറിയില്ല. ഏറെ നാളുകൾക്ക് ശേഷം സച്ചിൻ ഇന്ന് കുടിച്ചിട്ടില്ല. സമാധാനം, അവന്റെ മനസ്സ് മാറാനായിരുന്നു ഡാഡി എന്നും പ്രാർത്ഥിച്ചത്. അവനുണ്ട് അവിടെ, മുകളിലുണ്ട്. സച്ചിൻ, നിന്നെ ഇങ്ങനെ കണ്ടപ്പോ സന്തോഷമായി. ഈ ഡാഡിക്ക് വേണ്ടി നീ കടക്കാരനായി, അതിന്റെ മനോവിഷമത്തില് കുടി തുടങ്ങി. ശരിക്കും നിന്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചതിൽ ഒരു പങ്ക് എനിക്കുണ്ടെന്നത് എന്നെ വിഷമിപ്പിക്കുന്നു.
സച്ചിൻ കുടിക്കരുത്. നിന്റെ പ്രശ്നങ്ങളൊക്കെ ഈ ഡാഡി അടുത്ത് തന്നെ പരിഹരിക്കും. നിന്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ഡാഡി ഒരു വഴി കണ്ടിട്ടുണ്ട്. നിന്റെ കടം ഞാൻ വീട്ടു. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കഴിയണം. ആ ഒരാഗ്രഹം മാത്രമേ ഡാഡിക്കുള്ളൂ. എന്റെ മകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. ഇവൾക്കൊരു നല്ല ജീവിതം, അതായിരുന്നു എന്റെ സ്വപ്നം. എത്ര പ്രതിസന്ധി ഉണ്ടായാലും നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. സച്ചിൻ, എന്റെ മോളെ കൈവിടരുത്. ഡാഡി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒന്നുമില്ല സച്ചിൻ, എനിക്ക് വാക്ക് തരണം, എന്റെ മോളെ ഒരിക്കലും കൈവിടില്ല എന്ന്. എന്റെ ഒരു ധൈര്യത്തിന് വേണ്ടിയാ ഞാനിങ്ങനെ ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാ ഡാഡി ഇപ്പം ഇങ്ങനെ ആവശ്യപ്പെടുന്നെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ വാക്ക് തരുന്നു, എന്റെ ഭാര്യ അനുപമയെ ഞാൻ കൈവിടില്ല. സച്ചിൻ പറയുന്ന ഈ വാക്കിൽ എനിക്കിപ്പോ വിശ്വാസമില്ല. ഡാഡിയെ ബോധ്യപ്പെടുത്താനായി ഇദ്ദേഹം പറയുന്നതാ ഇത്. ഇല്ല മോളെ, സച്ചിൻ നിന്നെ കൈവിടില്ല. ഇവന്റെ വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവന്റെ വാക്ക് നിറവേറ്റാൻ വേണ്ടി ഇവനേക്കാൾ ഞാൻ പരിശ്രമിക്കുന്നു. താൻ എന്തുകൊണ്ട് എന്റെ വാക്ക് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു? ഞാൻ നിന്നെ കൈവിടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എനിക്ക് തെറ്റുപറ്റിയത് ഇവൾ അറിഞ്ഞു കാണോ? ഇനി എന്തിനു ജീവിക്കണമെന്ന് തോന്നി കാണും. ഒരു നിമിഷം മറ്റെല്ലാം മറന്നു കാണും. നമ്മൾ എങ്ങനെ കഴിയും? വിവാഹം എങ്ങനെ നടത്തും? നിത്യ ചെലവിന് പോലും കാശില്ലാത്ത നമ്മള് എന്ത് ചെയ്യും? പിന്നീത് എന്നെ ആശ്രയിക്കാൻ കഴിയില്ല നമുക്ക്. എന്റെ വിവാഹം മുടങ്ങിയാൽ സാരമില്ല, പക്ഷേ നിന്റെ പഠിത്തം. ചേച്ചി വിഷമിക്കാതെ, ഏതോ പൂർ ഹോമിൽ ജീവിക്കേണ്ടവരായിരുന്നില്ലേ നമ്മള്? ടീച്ചറമ്മ നമ്മളെ വളർത്തി, സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസ്ഥയിൽ എത്തിച്ചിട്ടാ ടീച്ചറമ്മ പോയത്. നമ്മൾ കണ്ട വലിയ സ്വപ്നങ്ങളിലേക്ക് എത്താൻ പെട്ടെന്ന് പറ്റില്ലായിരിക്കാം. എന്ത് തൊഴിലും ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മതി, നമുക്ക് ജീവിക്കാം. തൊഴിലെടുത്തും പഠിക്കാം. ഒരാളുടെ മരണത്തോടെ ഒന്നും അവസാനിക്കുന്നില്ല ചേച്ചി, അത് നമ്മുടെ തോന്നലോ? അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മരണത്തോടെ നമ്മുടെ ജീവിതം അവസാനിക്കേണ്ടതല്ലേ? ബിനുവേട്ടൻ വിളിച്ച കല്യാണം മുടങ്ങില്ല എന്ന് തന്നെ പറയണം. ഏയ്, അങ്ങനെ പറഞ്ഞ എന്ത് വഴിയാ നമുക്ക് നടത്താൻ? നോക്കാം, നമുക്ക് സമയമാവട്ടെ. നമ്മുടെ ടീച്ചറമ്മ പോയി, നമ്മൾ അനാഥരായി, അതൊരു യാഥാർത്ഥ്യമാ. എങ്കിലും നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും തൻ്റെ അടുത്തോടെ. നമ്മുടെ ടീച്ചറമ്മയ്ക്ക് അതറിയാം,
ആ ധൈര്യത്തിൽ തന്നെയാ നമ്മുടെ ടീച്ചറമ്മ പോയതും. ടീച്ചറമ്മ നമ്മളെ ഓർത്തില്ല എന്ന് ചേച്ചി പറഞ്ഞില്ലേ, അത് തെറ്റാ. എപ്പോഴും ടീച്ചറമ്മ നമ്മളെ കുറിച്ച് മാത്രമേ ഓർത്തിട്ടുള്ളൂ. തോറ്റു കൊടുക്കാതെ നമ്മൾ ജീവിക്കുന്നത് കാണാനോ ടീച്ചറമ്മ ആഗ്രഹിച്ചത്? അതുകൊണ്ട് അനാഥരായ നമ്മൾ ആർക്കു മുമ്പിലും കൈനീട്ടാതെ പുതിയൊരു ജീവിതം തുടങ്ങണം. ടീച്ചറമ്മയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം എന്ത് വേണോന്ന്. ഇപ്പൊ സമാധാനമായിട്ടിരിക്ക. മികച്ച അധ്യാപികയ്ക്ക് ലഭിച്ച പുരസ്കാരം എന്റെ അമ്മ. അമ്മയ്ക്കറിയോ ഹൃദയമുള്ള മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്റെ അമ്മ. ശാസിച്ചിട്ടും ഉപദേശിച്ചിട്ടും ഒരിക്കലും നന്നാവാത്ത ഈ തലതെറിച്ചവനെ പോലെ ആവരുത് മറ്റുള്ളവരെന്ന് അമ്മ ആഗ്രഹിച്ചു. എന്നിട്ടൊടുക്ക എന്തായി? ശരിക്കും പറഞ്ഞ അമ്മയെ കല്ലെറിഞ്ഞ് കൊല്ലുകയായിരുന്നില്ലേ ഈ നാറിയ സമൂഹം. വിനീതേട്ടൻ വീണ്ടും തുടങ്ങിയല്ലേ. വിനീതേട്ട ഇങ്ങനെ ഇപ്പൊ വേണമായിരുന്നു ഈ സമയത്ത് തന്നെ. പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല മോളെ, മനസ്സിനകത്ത് വല്ലാത്ത ഭാരം. വിനീതേട്ട, അമ്മയോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ കൂടി ഒന്ന് നിർത്തുക വേണ്ടത്. ഉപദേശിക്കും അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ ഉപദേശിക്കും. അമ്മ തോറ്റതുപോലെ നിങ്ങളും തോക്കും. എനിക്ക് ആരോട് സ്നേഹമില്ല, എന്നെ ആരും സ്നേഹിക്കണ്ട. ജീവിച്ചിരുന്നപ്പോ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. മരണാനന്തര ചടങ്ങുകളെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതാണോ ചടങ്ങ്? ചടങ്ങുകളൊക്കെ നിങ്ങൾ അങ്ങ് ചെയ്താ മതി, നിങ്ങളെ വെളിയിട്ടാ മതി. ശരിക്കും പറഞ്ഞ നിങ്ങളല്ലേ അമ്മയുടെ മക്കള്. വീണ്ടും കുടിക്കാനാണോ? ഏട്ടൻ എങ്ങോട്ടും വിടില്ല ഞങ്ങള്. അതേടി, ഇനിയും കുടിക്കാൻ തന്നെയാ പോണേ. അമ്മയ്ക്ക് തടുത്തു നിർത്താൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ അല്ലേ നിങ്ങൾ പെങ്ങമാര്. ഓ, അനശോനെ രേഖപ്പെടുത്താൻ വന്നാണോ? വൈകി പോയല്ലോ. ഇവർക്ക് കൈമാറിയേക്ക് അനുശോചന സന്ദേശം. ഇവരും അമ്മയുടെ മക്കളാ. എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാൻ പോവാ. നിങ്ങളുടെ മക്കള് തിരിച്ചെത്തിയല്ലേ, ഞങ്ങൾ അറിഞ്ഞു. ഇവരിന്നലെ രാത്രി എത്തി. പക്ഷെ ഞങ്ങളുടെ ടീച്ചറമ്മയ്ക്ക് മടങ്ങി വരാൻ കഴിയില്ലല്ലോ. ഞങ്ങളോട് ക്ഷമിക്കണം, കുട്ടികളെ കാണാതായ വിഷമത്തിൽ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു പോകും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചതേയില്ല. ഇവർ മദ്യപിച്ചത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പേടിച്ചിട്ട് ഇവർ നാടുവിട്ടത്. ചെന്നൈയിലേക്കാ പോയത്. ഇന്നലെ രാത്രി രണ്ടുപേരും തിരിച്ചെത്തി. ഞങ്ങളെ കുട്ടികളോട് ക്ഷമിക്കണം. ക്ഷമിക്കേണ്ടവർ പോയില്ലേ, നിങ്ങളൊക്കെ ചേർന്ന് പറഞ്ഞയച്ചില്ലേ. എല്ലാരും കുറ്റപ്പെടുത്തിയപ്പോഴും ജോലി നഷ്ടപ്പെട്ടപ്പോഴും ടീച്ചറമ്മ കരഞ്ഞത് അതോർത്തല്ല, നിങ്ങൾ രണ്ടുപേരെ ഓർത്തായിരുന്നു. നിങ്ങൾ തിരിച്ചു വരാത്തതിന്റെ സങ്കടത്തിലായിരുന്നു. അനാഥരായി ഞങ്ങളെ ടീച്ചറമ്മയെ എടുത്ത് വളർത്തിയത്. ഞങ്ങൾ അനാഥരാക്കി പോവാൻ ടീച്ചറമ്മ ധൈര്യം കാണിച്ചെങ്കിൽ അവരുടെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ട്. മക്കളെ കാണാത്ത വിഷമത്തില്
നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ ചെയ്തു, അത് നിങ്ങളുടെ ന്യായമായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ തിരിച്ചു കിട്ടി, ഞങ്ങൾക്കിനി ഞങ്ങളുടെ അമ്മയെ തിരിച്ചു കിട്ടുമോ? ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം പോയി, ഞങ്ങൾ വീണ്ടും അനാഥരായി, ഒരു തുണയില്ലാത്തവരായി. നിങ്ങളുടെ ഒരു സാന്ത്വന വാക്ക് മതിയായിരുന്നു, ഞങ്ങളുടെ ടീച്ചറും അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഒക്കെ ഞങ്ങൾ കാരണം, അത്രമാത്രം സ്നേഹിച്ചിരുന്നു ടീച്ചർ ഞങ്ങളെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കരുതിയതല്ല, ഞങ്ങൾ തെറ്റ് ചെയ്തു. ഒരമ്മയെ പോലെയാ ടീച്ചർ ഞങ്ങളെ ശാസിച്ചത്. അച്ഛനെയും അമ്മയും പേടിച്ചാ ഞങ്ങൾ പോയത്. ഞങ്ങൾ കാരണം ടീച്ചർക്ക് ഇങ്ങനെ സംഭവിക്കുന്ന കരുതിയതേയില്ല. മാപ്പ് തരണം ഞങ്ങൾക്ക്. മാപ്പ് തരാൻ ഞങ്ങളാരോ? അവിടെ ഉറങ്ങുന്നുണ്ട് നിങ്ങളുടെ ടീച്ചർ. മാപ്പ് ടീച്ചറോട് പോയി പറ. ഒരിക്കലും നിങ്ങളെ ശപിക്കില്ല, നിങ്ങൾ തിരിച്ചു വന്നതിന്റെ സന്തോഷമായിരിക്കും. നിങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണീരും മതി, ടീച്ചറമ്മ ക്ഷമിച്ചോളൂ. മക്കളുവാ, ക്ഷമിക്കണം ഞങ്ങളോട് ടീച്ചറെ, ഞങ്ങൾക്ക് മാപ്പ് തരണം. ശപിക്കരുത് ഞങ്ങളെ. മോനെ വാ, എഴുന്നേൽക്ക്, വാ എണീക്ക്. കരയാതെ. കൃഷ്ണകുമാർ സാർ, തിരുമേനിയോ? എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? തിരുമേനി അങ്ങനെയാണല്ലോ, വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ അവരറിയാതെ തന്നെ ഓടിയെത്തും. പാപ്പരായിപ്പോയ ഈ മുതലാളിയെ സാമ്പത്തികമായി സഹായിക്കാനോ മറ്റോ പ്ലാൻ ഉണ്ടോ തിരുമേനിക്ക്? അതിന് മാത്രമൊന്നും എന്റെ കയ്യിൽ ഇല്ലല്ലോ സാറേ. സാറ് തന്നതിനപ്പുറം എന്തുണ്ട് തിരുമേനിയുടെ കയ്യിൽ? ഞാൻ ചുമ്മാ പറഞ്ഞതാ തിരുമേനി. സാർ, ഞാനിപ്പോ വന്നത് സാറിനോട് മറ്റൊരു കാര്യം പറയാനാണ്. സാറിന്റെ ബിസിനസ് തകർച്ചയ്ക്ക് പിന്നിൽ എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് എനിക്ക് മുമ്പേ സംശയമുണ്ടായിരുന്നു. സാധനങ്ങൾ ലണ്ടനിൽ ഇറക്കുമതി ചെയ്ത കമ്പനിയുമായും നമ്മുടെ കമ്പനിയിലെ തൊഴിലാളികളിൽ ചിലരുമായും ലണ്ടനിൽ എന്റെ ചില സുഹൃത്തുക്കളുമായും ഞാൻ ബന്ധപ്പെട്ടിരുന്നു. സാർ പറഞ്ഞത് ജെനിഫർ മിടുക്കിയും സത്യസന്ധയാണെന്നൊക്കെയല്ലേ? പക്ഷേ എനിക്ക് ഞാൻ ബന്ധപ്പെട്ട പലരിൽ നിന്നും കിട്ടിയത് ജെനിഫർ അത്ര നല്ല രീതിയിലല്ല ബിസിനസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതാണ്. അവളിൽ എനിക്ക് ചില സംശയമുണ്ട് സാറേ. ഏയ്, തിരുമേനി ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്ക. നല്ല രീതിയിൽ തന്നെയാ അവളൊക്കെ കൈകാര്യം ചെയ്തത്. എന്തിനധികം പറയുന്നു? അവിടുത്തെ ജയിലിൽ നിന്നിറങ്ങി ഞാനിവിടെ നിൽക്കുന്നത് തന്നെ അവളുടെ കൂടി ഇടപെടലിന്റെ ഫലമായ. എനിക്കറിയാം ജെനിഫറിന് ഡാഡി അവള് ചതിക്കില്ല. ഞാൻ ജെനിഫറുമായിട്ട് ഫോണിൽ സംസാരിക്കാറുണ്ട്. ഡാഡി ഇവിടെ എത്തിയ ശേഷം വിളിച്ചില്ലാന്നേ ഉള്ളൂ. നല്ല മാന്യായ സ്ത്രീയാ അവര്, സ്നേഹത്തോടെ മാത്രം ഇടപെടാറുള്ളൂ. തിരുമേനി വെറുതെ അവരെ സംശയിക്കേണ്ടതില്ല. ഒന്നുകിൽ ജെനിഫർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും,
അച്ചാതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് ജെനിഫറിനെ ഒന്ന് കാണണമായിരുന്നു. ജെനിഫർ ലണ്ടനിലാണ് ഉള്ളത് എങ്കിൽ അവളുടെ അവിടുത്തെ ഫോൺ നമ്പർ ഒന്ന് തരുമോ? എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം, എങ്കിലേ ഈ കാര്യത്തിനൊരു വ്യക്തത വരൂ. സാറ് അവളുടെ ലണ്ടനിലെ ഫോൺ നമ്പർ ഒന്ന് തരൂ. എന്റെ സാറിനെ ചതിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ ടീച്ചർ അമ്മയെ മരണത്തിലേക്ക് പറഞ്ഞയച്ചവർ ജയിലിലെത്തും വരെ ഞാൻ പോരാട്ടം തുടരും. ആരുടെയും സഹായം ഇല്ലാതെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും.